ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പേജ് റേഞ്ചസിനകത്ത് എങ്ങനെ പ്രിൻ്റ് എടുക്കാം എന്നുള്ളതാണ്. ഫസ്റ്റിലേ നമ്മൾ കമാൻഡ് കൺട്രോൾ പി ആയിട്ടുള്ള കമാൻഡ് ചെയ്യുന്നു, കമാൻഡ് അടിക്കുന്നു. കമാൻഡ് അടിക്കുമ്പോൾ പ്രിൻ്റ് ഡയലോഗ് വരുന്നു. പ്രിൻ്റ് വിൻഡോ വരുമ്പോഴത്തേക്ക് അതിനകത്ത് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഓൾ ഉണ്ട്, കറണ്ട് പേജ് ഉണ്ട്. കറണ്ട് പേജ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന പേജ് ആയിരിക്കും പ്രിൻ്റ് വരുന്നത്. അതായത് ഇപ്പോൾ പേജ് വൺ ഓഫ് ടു ആണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതെങ്കിൽ വൺ, ഇപ്പം ഞാൻ പേജ് ടു ആണ് എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ടു ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ടു ആണ് പേജ് എടുത്ത് വെച്ചേക്കുന്നത്, ആ പേജ് തന്നെയാണ് വന്നിരിക്കുന്നത് കറണ്ട് പേജ്. ഓക്കെ, ഇനി പേജസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേജസിൻ്റെ ഓപ്ഷൻസ് കൊടുക്കാം. എക്സാമ്പിളായിട്ട് ഇപ്പം എനിക്ക് ടു ടു ടെൻ എന്നുള്ള റേഞ്ചസിലാണ് പേജ് വരേണ്ടതെങ്കിൽ ടു ടു ടെൻ, ടു മൈനസ് മൈനസിൻ്റെ ഓപ്ഷൻ, അല്ലെങ്കിൽ ആ റേഞ്ച് കാണിക്കാനായിട്ട് ടു ടു ടെൻ ഈ ഓപ്ഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ടു ടെൻ എന്നുള്ള റേഞ്ചിലായിരിക്കും പ്രിൻ്റ് വരാൻ പോകുന്നത്. ഇനി എനിക്ക് സിംഗിൾ ഇൻഡിവിജ്വൽ ഇപ്പോൾ ടു കഴിഞ്ഞിട്ട് ഫോർ ആണ് വരേണ്ടതെങ്കിൽ, അതായത് ടുവിന് ശേഷം ഒരു കോമ കൊടുക്കുക, ഫോർ കൊടുക്കുക, കോമ കൊടുക്കുക, സിക്സ് കൊടുക്കുക, കോമ കൊടുക്കുക, എയ്റ്റ് കൊടുക്കുക, ഈ പേജസ് മാത്രം പ്രിൻ്റ് വരും. ഇനി വേറൊരു ഓപ്ഷനുകളുണ്ട്, അതായത് ഇപ്പോൾ ടു ടു ടെൻ, ടു ടു ടെണ്ണിൻ്റെ ഇടയ്ക്കിൽ ഈവൻ പേജസ് മാത്രം എനിക്ക് പ്രിൻ്റ് വന്നാൽ മതിയെങ്കിൽ മോർ ഓപ്ഷൻ എടുക്കുക, ഈവൻ പേജസ് ഉള്ളി കൊടുക്കുക, അപ്പോൾ ഈവൻ പേജസ് മാത്രമേ വരുത്തുള്ളൂ. അതേപോലെ ഓട്ട് പേജസ് വന്നാൽ മതിയെങ്കിൽ ഓട്ട് പേജസ് മാത്രം കൊടുക്കാം. ഇനി ഇതുകൂടാതെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പേജസ് അതേപോലെ റേഞ്ചസ് ടു ടു ടെൻ, ഈ ടു ടു ടെണ്ണിൻ്റെ ഇടയ്ക്ക് പ്രിൻ്റ് ഓൺ ബോത്ത് സൈഡ്സ് കൊടുക്കാം. അതായത് ഫ്ലിപ്പ് ഓൺ ലോങ് എഡ്ജ് ഉണ്ട്, ഫ്ലിപ്പ് ഓൺ ഷോർട്ട് എഡ്ജ് ഉണ്ട്. ലോങ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇതാണ് ലോങ് എഡ്ജ്, ഈ സൈഡിൽ നിന്ന് മറിക്കുന്ന രീതിയിൽ പ്രിൻ്റ് എടുക്കുന്നതിനാണ് ലോങ് എഡ്ജ് എന്ന് പറയുന്നത്. ഷോർട്ട് എഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേലോട്ട് മറിക്കാനായിട്ട്, ഇങ്ങനെ മേലോട്ട് മറിക്കാം, ഇങ്ങനെ ഈ പോർഷനിൽ പിടിച്ചിട്ട് മേലോട്ട് മറിക്കാനായിട്ടുള്ളത്, അതാണ് ഫ്ലിപ്പ് ഓൺ ഷോർട്ട് എഡ്ജ്. നോർമലി ഫ്ലിപ്പ് ഓൺ ലോങ് എഡ്ജ് കൊടുത്താൽ മതി. ഇത് ഡ്യുവൽ സൈഡ് പ്രിൻറ്റിംഗ് ഉള്ള പ്രിൻ്ററിലായിരിക്കും ഈ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിൻ്റ് പോകുന്നത്. അതല്ല മാനുവൽ സൈഡ് മാനുവൽ പ്രിൻറ്റിംഗ് ആണെങ്കിൽ, അതായത് നമ്മൾ തന്നെ പേപ്പർ തിരിച്ച് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രിൻ്റ് വിട്ടതിന് ശേഷം ഇമേജിൽ സ്ക്രീനിലൊരു ഇമേജ് വരും, ആ ഇമേജിൻ്റെ രീതിയിൽ തന്നെ പ്രിൻ്റ് വന്ന ഡോക്യുമെൻറ്റ്സ് തിരിച്ചെടുത്ത് പേപ്പർ ട്രെയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് പറഞ്ഞതുപോലെ വരും ഡ്യുവൽ സൈഡായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഞ്ചസിൽ, അതായത് ഡിഫറെൻറ്റ് റേഞ്ചസിൽ പ്രിൻ്റ് ചെയ്യുന്നത്.